ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. മൈ രോഹിണി. ഇന്ന് ഞാനിവിടെ പച്ച പപ്പായ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് ചില ഭാഗങ്ങളിൽ പപ്പായ എന്നും കർമോസ എന്നും അല്ലെങ്കിൽ കപ്ലിങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു പകുതി പപ്പായയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ ഒരു 8-10 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചതച്ച മുളകാണ് കേട്ടോ. അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ആ ഉള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2-3 മിനിറ്റ് അത്ര വേണ്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ആ പച്ച പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കാൻ പാകത്തിന് ഇത്രയും വേണ്ടു. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ തന്നെ പപ്പായയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നാളികേരം ചെറുകിയതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഫ്രഷായിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. Thank you.